ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ്ഡ്യം വേളയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് മുട്ട തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽമുളക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഒരു ചെറിയ സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ്. ഇത് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യരുത്, അങ്ങനെയാകുമ്പോൾ ഇത് അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോവും. ഇതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള ഒരു മൂന്നാല് പച്ചമുളക് കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമുക്കൊരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് തരാം. ഇപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് എടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ഈ ഒരു ബീട്രൂട്ടിൽ നന്നായി കവറാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് അരപ്പെല്ലാം നന്നായി തന്നെ ഈ ഒരു ബീട്രൂട്ടിലേക്കൊന്ന് കവർ ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി ഇടുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ കൂട്ടും ബീട്രൂട്ടെല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കിതിനകത്തൊരു ചെറിയ കുഴി കുഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ചേർത്ത ഉടനെ ഇളക്കരുത്, ഒന്ന് അതൊന്ന് കുക്കായി വരുന്നതിന് ശേഷം മാത്രം പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് പതിയെ മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ബാക്കി എല്ലാ ഭാഗത്തേക്കും കൂടെ ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ടയുടെ മിക്സ് കൂടെ ചെല്ലുന്ന വിധത്തിൽ നന്നായി മിക്സാക്കി നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മുട്ട തോരൻ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാധാരണ ബീട്രൂട്ട് തോരനേക്കാളും മുട്ടയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളിതുവരേക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ട്രൈ ആക്കി നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.